വിശാൽ, നീ പേടിക്കണ്ട, എല്ലാം വളരെ നന്നായി തന്നെ നടക്കും. ഞാനും ഗായത്രി ചേച്ചി പ്രത്യക്ഷപ്പെടുന്നത് കാണാനാണ് നിൽക്കുന്നത്. പിന്നെ ഒരു തടസ്സങ്ങളും ഉണ്ടാവാതിരിക്കാനാ ആത്മാനന്ദ സ്വാമിജിയെ ഞാൻ വിളിച്ചു വരുത്തിയത്. ഉദയനൂർ വാഴും ശക്തി സ്വരൂപിണി, സ്വാമികൾ ദൈവമേ ബന്ധിച്ച എനിക്ക് പിന്നെ ഒരിക്കലും എന്റെ ദൈവമേയുടെ ദർശനം കിട്ടില്ല. അതിന് ഇടവരുത്തല്ല എന്റെ അമ്മ. ഈ വീട്ടുകാർ എന്നോടുള്ള ദേഷ്യത്തിൽ ദൈവമേയുടെ ആത്മാവിനെ എന്തിനിങ്ങനെ ദ്രോഹിക്കുന്നത്? ജീവിതം ജീവിക്കാൻ പോലും സമ്മതിക്കാതെ കൊന്നു കളഞ്ഞില്ലേ? മരണശേഷവും സമാധാനവും ഇല്ലാത്ത മുക്തി അടയാനാകാത്ത തരത്തിൽ ബന്ധനസ്ഥയാക്കി എന്തിനാ ഇവര് ദൈവമ്മയുടെ ആത്മാവിനെ പോലും ദ്രോഹിക്കുന്നത്? ദൈവമ്മയെ ഈ പൂജയിൽ വിളിച്ചു വരുത്തി അവരെ പ്രശ്നത്തിലാക്കാൻ എനിക്ക് സാധിക്കില്ല. വിശാൽ സാറിന് കൊടുത്ത വാക്കും പാലിക്കാനാകില്ല. എന്നെ എന്തിനാ അമ്മ ഇങ്ങനൊരു പാതാളത്തിലേക്ക് തള്ളിയിട്ട് പരീക്ഷിക്കുന്നത്? എനിക്ക് അമ്മയല്ലാതെ ആരുണ്ട് തുണ? ഈ പ്രശ്നത്തിൽ നിന്നും ദൈവമ്മയെ രക്ഷിക്കാൻ എന്റെ ഉദയനൂരമ്മ എനിക്കൊരു മാർഗം കാണിച്ചു തരണം. ഈ സമയത്ത് ഇവിടെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ന് എന്റെ ആണ്ടല്ലേ, ഇന്ന് ഞാൻ വരാതെ എങ്ങനെയാ പാർവതി? എനിക്ക് എന്റെ പ്രിയപ്പെട്ടവരെയൊക്കെ ഒരു നോക്ക് കാണണ്ടേ? എന്നെ കാണാൻ ആഗ്രഹിക്കുന്ന എന്റെ മോന് എന്റെ രൂപമോ നിഴലോ ഒന്ന് ദർശനം കൊടുക്കണം. അതിനാ ഞാൻ വന്നിരിക്കുന്നത്. പാർവതി, നീ അവന് വാക്ക് കൊടുത്തതല്ലേ? ദൈവമേ, ദയവായി അമ്മ തിരിച്ചു പോണം. പൂജ നടക്കുന്ന ഭാഗത്തേക്ക് ദേവമ്മ വരരുത്. ഇത് എന്റെ അപേക്ഷയാണ്. ദേവമ്മയോടെല്ലാം മറച്ചു വെക്കാനാണോ പാറുവിന്റെ ഉദ്ദേശം? എല്ലാം തുറന്ന് പറയ് പാറു. ദേവമ്മ അവിടേക്ക് വന്ന അമ്മയെ അവര് ബന്ധിക്കും. അതിനാ അവര് സ്വാമിജിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല പാർവതി. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാത്ത എന്നോട് എന്തിനായി ഈ ക്രൂരത? അതിനു മാത്രം ഞാൻ എന്ത് പാപം ചെയ്തു? വിശാലിന് എന്നെ കാണാനുള്ള ആഗ്രഹം സാധിച്ചു കൊടുക്കണം. പിന്നെ പാർവതി കൊടുത്ത വാക്ക് പാഴാവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പൂജയ്ക്ക് വരാൻ ഞാൻ ബാധ്യസ്ഥയാണ് മോളെ. വേണ്ട ദേവമ്മേ, വേണ്ട. ഞാൻ വേണമെങ്കിൽ ദേവമ്മയുടെ കാല് പിടിക്കാം. പൂജയ്ക്ക് ദേവമ്മ വരരുത്. പാർവതി കൊടുത്ത വാക്ക് എനിക്ക് പാലിക്കണം. മറ്റുള്ളവർ കൊടുക്കുന്ന വാക്കിന് വിശാൽ എന്ത് പ്രാധാന്യം കൽപ്പിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനായി എനിക്ക് വന്നേ പറ്റൂ മോളെ. ഏത് ബന്ധനത്തിനും ഒരു മോചനമുണ്ട് മോളെ. കയറ്റത്തിന് ഒരിറക്കമുണ്ടെന്ന് പറയുന്നത് പോലെ. എന്നാ എനിക്ക്
എന്റെ ആഗ്രഹം. ദേവമ്മയുടെ ആത്മാവ് ഇന്നും എന്റെ ഒപ്പം ഉണ്ടാവണമെന്ന്. അതിനുവേണ്ടി എനിക്കിത് ചെയ്തേ പറ്റൂ. ദേവമ്മ എന്നോട് ക്ഷമിക്കണം. മണിക്കുട്ട ഇത് ഒരു ലക്ഷ്മണ രേഖയാണ് മണിക്കുട്ട. ഒരാത്മാക്കൾക്കും ഇത് മുറിച്ചു കടക്കാൻ കഴിയില്ല. എനിക്കറിയാം, വിശാൽ സാറിന് ഞാൻ കൊടുത്ത വാക്ക് മാറാതിരിക്കാൻ വേണ്ടിയും വിശാൽ സാറിന് ദൈവമ്മയെ നേരിൽ കാണാനും വേണ്ടി ദൈവമ്മ പ്രത്യക്ഷപ്പെടുമെന്ന്. എന്നാ വിശാൽ സാറിനെ പോലെ തന്നെ ദേവമ്മയും എനിക്ക് പ്രധാനപ്പെട്ടതാ. എന്ത് വില കൊടുക്കേണ്ടി വന്നാലും ദേവമ്മയെ ബന്ധനത്തിലാക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്നും തൊഴുതു പ്രാർത്ഥിക്കുന്ന ഉദയനൊരമ്മയാണ് സത്യം. ദേവമ്മ ഈ ലക്ഷ്മണ രേഖ മുറിച്ച് അകത്ത് വരാതെ നീ നോക്കണം. പൂജ നടക്കുന്ന അകത്തെ മുറിയിൽ ഒരു കാരണവശാലും ദേവമ്മ വരാൻ പാടില്ല. ഞാനൊരു സാധാരണ തത്തയല്ലേ പാറു, എന്നെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കൂ? നിനക്ക് പറ്റും മണിക്കുട്ട, ഉദയനൊരമ്മയുടെ അനുഗ്രഹം കൊണ്ട് നിനക്ക് പറ്റും. എത്ര കഠിനമായ സാഹചര്യം വന്നാലും നീ ദൈവമേ ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടരുത്. അകത്തേക്ക് വരാൻ സമ്മതിക്കരുത്. ദൈവം തെളിയിക്കാം. സ്വാമിജി ചൊല്ലുന്ന ഈ മന്ത്രങ്ങൾ ആണ്ട് ചടങ്ങുകൾക്ക് ചൊല്ലുന്ന അല്ലല്ലോ. ഓവർ സ്മാർട്ട് ആവല്ലേ, ഗസ്റ്റായിട്ട് വന്നല്ലേ മര്യാദക്ക് നിൽക്കണം.
അല്ലാതെ സ്വാമി പഠിപ്പിക്കാൻ നിൽക്കല്ലേ. നിനക്ക് മന്ത്രങ്ങളെ കുറിച്ച് എന്തറിയോടി? ജാസ്മിൻ, നീ അവളെ കടിച്ചു കയറാനൊന്നും നിൽക്കണ്ട. ഒന്നും അറിയാതെ പല്ലവി ഒന്നും പറയില്ലല്ലോ. ഓ പിന്നെ എന്റെ മുത്തശ്ശൻ എന്നോട് പറഞ്ഞ അറിവ് വെച്ചാ ഞാൻ പറയുന്നത്. ഇത് ആണ്ട് പൂജയ്ക്കുള്ള മന്ത്രോച്ചാരണം അല്ല. സ്വാമിജി, നിന്റെ കയ്യിൽ എന്താണ്? സ്വാമിജി, ഇത് ശുദ്ധമായ വെളിച്ചെണ്ണയാണ്. ദേവമ്മ വന്നാൽ അമ്മയുടെ പ്രതിബിംബം കാണാൻ പൂജിച്ചുകൊണ്ട് വന്നതാണ്. നീ ആ പാത്രം ഇവിടെ നിലത്ത് വെച്ചേക്കൂ. യം 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 യക്ഷരൂപം ദിശ ദിശ വിധൂതം സം സം സംഹാരമൂർത്തിം. ചേച്ചി, ചേച്ചിയെങ്കിലും വിശ്വസിക്കണം, ഈ മന്ത്രങ്ങള് ആണ്ട് പൂജയ്ക്കുള്ളതല്ല. എനിക്കത് അറിയാം പല്ലവി. യം 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 യക്ഷരൂപം ദിശ ദിശ വിധൂതം സം 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 സംഹാരമൂർത്തിം. ഗായത്രിയമ്മ വരൂ. പാർവതി വരും. ഗാർഗി ദേവമ്മ വരും. സ്വാമി, ഗായത്രി അമ്മ എവിടെ വരെ എത്തിയെന്നൊന്ന് പ്രവചിക്കാവോ പ്ലീസ്? ജി പി എസ് ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് വേഗം അറിയായിരുന്നു. പൂജയ്ക്ക് വിഘ്നം വരുത്താതെ മിണ്ടാതിരിക്കപ്പെടണേ. സ്വാമി പ്രാർത്ഥിക്കുന്നത് കണ്ടില്ലേ? പരിഷ്കാരം കൂടിപ്പോയതിന്റെ കുഴപ്പ. അമ്മ, രക്തവർണം കടി കടി കഥജനം ഘോര ഘോര ഖടിതം. എന്ത് വെച്ചി? പാർവതിയുടെ ദിവ്യദൃഷ്ടി ജ്ഞാനദൃഷ്ടിയൊക്കെ കാക്കത്തിക്കൊണ്ടുപോയെന്നാ തോന്നുന്നേ. ഒരനക്കം ഇല്ലല്ലോ. അതിപ്പോ മനസ്സിലാവും ജാസ്മിൻ, എല്ലാം ശുദ്ധ തട്ടിപ്പായിരുന്നു. അവളൊരു പ്രവചനവും മണ്ണം കട്ടയും. സുശീലേച്ചി, പതുക്കെപ്പറ, അവള് ചെലപ്പോ തൃക്കണ്ണോർന്ന് നമ്മളൊക്കെ ഭസ്മമാക്കിക്കളയും. അതുകൊണ്ട് പഞ്ചവച്ചു അടക്കി ഓച്ചാനിച്ച് നിൽക്കുന്നതാ നല്ലത്. പ്രസാദം കൊണ്ട് വരച്ച ലക്ഷ്മണ രേഖയാണല്ലോ. ഇത് മുറിച്ച് കടന്ന് അകത്തേക്ക് കയറാൻ എനിക്ക് സാധിക്കില്ലല്ലോ.
അടുത്ത് നല്ല കാറ്റ് വീശുന്നുണ്ടല്ലോ. ഗായത്രിയമ്മ വന്നതായിരിക്കും. പാർവതി, നീ എനിക്ക് വാക്ക് തന്നതാ. അമ്മ വരില്ലേ? ഞാൻ വന്നു മോനെ, പക്ഷെ ഈ അമ്മയ്ക്ക് നിന്റെ അടുത്തേക്ക് വരാൻ കഴിയുന്നില്ല. വരും വിശാൽ സാർ, ദേവമ്മ വരും. ചേച്ചി, ഗായത്രി അമ്മ വരുമെന്ന് വാക്ക് കൊടുത്തത് ആകെ കുഴപ്പമായെന്നാ തോന്നുന്നത്. ദേവമ്മ അകത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്, അതാണ് ഈ നിമിത്തങ്ങൾ കാണിക്കുന്നത്. അമ്മേ അകത്തേക്ക് വരല്ലേ, എന്നാൽ അമ്മ ഇവർ എന്നേക്കുമായി ബന്ധിക്കും. അമ്മേ ഇന്നെനിക്ക് കാണാൻ പറ്റില്ലേ പാർവതി? ദൈവമേ വിശാൽ സാറിന് ഉടനെ കാണാൻ പറ്റും. അമ്മേ, അന്തരീക്ഷം കണ്ടിട്ട് എന്തോ സംഭവിക്കാൻ പോണല്ലോ സുശീലൻജി, എനിക്കാണെങ്കിൽ ആകെ പേടിയാവുന്നു. നീ ഒരു വക്കീലിന്റെ മോളല്ലേ, ഇങ്ങനെ പേടിച്ചാലോ? അത്രയ്ക്ക് പേടിയാണെങ്കിലേ നീ എന്റെ കയ്യിൽ മുറുകെ പിടിച്ചോ. കാര്യത്തില് ഞാൻ പാർവതിയുടെ സൈഡാ കേട്ടോ. ഗായത്രി ചേച്ചി അഥവാ വന്നാ എനിക്ക് അവരോട് മാപ്പ് ചോദിക്കണം. അവസാനമായിട്ട് എനിക്ക് അവരെ ഒന്ന് കാണാൻ പറ്റാത്തതിന്റെ ഒരു കുറ്റബോധമുണ്ട്. കേട്ടോ ചേച്ചി, കുശിലേച്ചിയുടെ മനസ്സിലിരിപ്പ് പാർവതിയുടെ സൈഡാണെന്ന്. അവള് ജയിച്ചു കാണാനാ ഉള്ളാൽ ആഗ്രഹം. പാർവതി വെറുതെ ഒന്നും പറയാറില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് അവള് പാലിച്ചിരിക്കും. അതാണ് എനിക്കും വേണ്ടത്. ഗായത്രി ചേച്ചി ഇവിടെ വരണം, ഈ സ്വാമിയുടെ മുന്നിൽ വരണം. അവളുടെ ആത്മാവിനെ സ്വാമിജി ബന്ധിക്കുന്നത് എനിക്ക് കണ്ണിറയെ കാണണം. മൃത്യു ദർപ്പണാക്ഷണം കരാളദൃഷ്ട മോക്ഷണം ജൂലദണ്ഡ ബാഷ്ടദണ്ഡ പാണി പാണി കാരണം ഓം ക്ലീം. കുഞ്ഞെ, ഗായത്രി അമ്മയുടെ ആത്മാവ് വന്നോ? വന്നിട്ടില്ല, വരുമ്പോ പറയാം. കണ്ണാണത്ത ആള് പോലും ടിക്കറ്റ് എടുത്തും ക്യൂ നിൽക്കുക. ഇയാളുടെ കാര്യം ഓർത്ത കഷ്ടം തന്നെ. വന്നാ തന്നെ ഇയാൾക്ക് എങ്ങനെ കാണാൻ പറ്റും? പാർവതി, ഗായത്രി അമ്മ വന്നോ? എന്റെ അമ്മ വന്നോ പാർവതി? വന്നെങ്കി വാ തുറന്ന് പറ, ഇങ്ങനെ അനങ്ങക്കുട്ടി പോലെ നിൽക്കാതെ. പാർവതി, വന്നെങ്കിൽ മടിക്കാതെ പറയൂ, നീ എന്തിനാ ഭയക്കുന്നത്? ദൈവമ്മ വന്നു. എന്റെ ദൈവമ്മ വന്നു. പാർവതി എന്തിനാ ഞാൻ അകത്ത് വന്നെന്ന് കള്ളം പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവിടെ ചേച്ചി. ദേവമ്മ ദാ ഇവിടെ ഉണ്ട്. പല്ലവി എവിടെ? അമ്മേ ബലിപ്രസാദം സ്വീകരിച്ചാലും. ദേവമ്മേ, ദേവമ്മ വന്നു. വിശാൽ സാർ ദാ. എനിക്ക് എനിക്ക് എന്റെ അമ്മയെ കാണാൻ സാധിക്കുന്നില്ലല്ലോ പാർവതി. പാർവതി, എനിക്ക് എന്റെ അമ്മയെ കാണാൻ സാധിക്കുന്നില്ല.
എനിക്കെന്നല്ല, ഇവിടെ ഇവിടെ നിൽക്കുന്ന ആർക്കും കഴിയുന്നില്ല. അയ്യോ, ആർക്കും ദൈവമേ കാണാൻ സാധിക്കുന്നില്ലേ? അപ്പോ എന്റെ പ്രാർത്ഥന ഫലിച്ചില്ലേ വിശാൽ സർ? നന്നായി. അങ്ങനെ പാർവതി തോറ്റു തൊപ്പിയിട്ടു. എനിക്ക് സന്തോഷായി. ഇതിൽ നിന്ന് എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? എല്ലാം ശുദ്ധ തട്ടിപ്പ് തന്നെ. എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. ഗായത്രി അമ്മ വന്നോന്ന് പാർവതി പറയുന്നതിൽ നിന്ന് ആണ്ടുപൂജകൾ അവര് സ്വീകരിച്ചു എന്നാണ് അർത്ഥം. ഗായത്രി അമ്മയെ കാണാനുള്ള ഭാഗ്യം നമുക്കില്ല എന്നും അനുമാനിക്കാം. സ്വാമിജി, എന്താ ഇതൊക്കെ? ദയവായി അങ്ങൊരഭിപ്രായം പറയൂ.